മാർച്ച് 18 തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനം 2023 February 13 to 17 ബംഗളൂരു യലഹങ്കയിലെ വ്യോമസേന താവളത്തിൽ നടന്നു. പേര് എയറോ ഇന്ത്യ 2023. എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനം 2023 February 13 to 17 ബംഗളൂരുവിലെ യലഹങ്കയിൽ വ്യോമസേന താവളത്തിൽ നടന്നു. അതിന് പേരാണ് എയറോ ഇന്ത്യ 2023. 100 കോടി അവസരങ്ങളിലേക്കുള്ള റൺവേ എന്നതായിരുന്നു പ്രദർശനത്തിന്റെ സന്ദേശം. എന്താണ് സന്ദേശം? 100 കോടി അവസരങ്ങളിലേക്കുള്ള റൺവേ എന്നതായിരുന്നു പ്രദർശനത്തിന്റെ സന്ദേശം. പ്രതിരോധ മന്ത്രാലയവും പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയും സംയുക്തമായാണ് 2 വർഷം കൂടുമ്പോൾ എയറോ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയവും പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയും സംയുക്തമായാണ് 2 വർഷം കൂടുമ്പോൾ എയറോ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ 246 കിലോമീറ്റർ നീളമുള്ള പ്രഥമഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ 244 കിലോമീറ്റർ നീളമുള്ള പ്രഥമഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ദൌസ, രാജസ്ഥാനിലെ ദൌസയിലാണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ 246 കിലോമീറ്റർ നീളമുള്ള പ്രഥമഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് രാജസ്ഥാനിലെ ദൌസയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള എക്സ്പ്രസ് വേയാണിത്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള എക്സ്പ്രസ് വേയാണിത്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 1386 കിലോമീറ്ററാണ്. 1386 കിലോമീറ്ററാണ്. 100,000 കോടി രൂപയാണ് ഈ എട്ടുവരിപ്പാതയുടെ നിർമ്മാണ ചെലവ്. 100,000 കോടി രൂപയാണ് ഈ എട്ടുവരിപ്പാതയുടെ നിർമ്മാണ ചെലവ്. പാത യഥാർത്ഥമാകുമ്പോൾ ഡൽഹി മുംബൈ യാത്രയ്ക്ക് 12 മണിക്കൂർ മതിയാവും. ഇപ്പോൾ അത് 24 മണിക്കൂറാണ്. ഇപ്പോൾ 24 മണിക്കൂറാണ് എത്തുന്നതെങ്കിൽ ഈ പാത യഥാർത്ഥമാകുമ്പോൾ ഡൽഹി മുംബൈ യാത്രയ്ക്ക് 12 മണിക്കൂറും മാത്രം മതി. ഇപ്പം എന്താ പറഞ്ഞത്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ 240 കിലോമീറ്റർ നീളമുള്ള പ്രഥമഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് രാജസ്ഥാനിലെ ദൌസയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള എക്സ്പ്രസ് വേയാണിത്. അതിന്റെ നീളം 1386 ആണ്. 100,000 കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത്. ഡൽഹി ടു മുംബൈ യാത്ര ചെയ്യാൻ ഇതിന്റെ നിർമ്മാണം ഇതിന്റെ പാത യഥാർത്ഥമാകുമ്പോൾ 12 മണിക്കൂർ മതി. അതിപ്പം 24 മണിക്കൂറാണ് അതിന് യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സമയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്വിറ്ററിന്റെ ഏത് അടയാള പദ്ധതിയാണ് അടുത്തിടെ ഇന്ത്യയിലും ആരംഭിച്ചത്? ട്വിറ്ററിന്റെ ഏത് അടയാള പദ്ധതിയാണ് അടുത്തിടെ ഇന്ത്യയിലും ആരംഭിച്ചത്? നീലശരി അല്ലെങ്കിൽ ബ്ലൂടിക്ക്. ട്വിറ്ററിന്റെ ഏത് അടയാള പദ്ധതിയാണ് അടുത്തിടെ ഇന്ത്യയിലും ആരംഭിച്ചത്? നീലശരി അല്ലെങ്കിൽ ബ്ലൂടിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ 200th ജന്മദിനാഘോഷത്തിനാണ് 2023 February 12 തുടക്കം കുറിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 200th ജന്മദിനാഘോഷത്തിനാണ് 2023 February 12 തുടക്കം കുറിച്ചത്. എന്താണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 200th ജന്മദിനാഘോഷത്തിനാണ് 2023 February 12 തുടക്കം കുറിച്ചത്. 1824 February 12 ഇന്നത്തെ ഗുജറാത്തിലാണ് ജനനം. 1824 February 12 ഇന്നത്തെ ഗുജറാത്തിലാണ് ജനനം. മൂൽശങ്കർ തിവാരി എന്നാണ് യഥാർത്ഥ പേര്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്താണ്? മൂൽശങ്കർ തിവാരി. മൂൽശങ്കർ തിവാരി എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര്. 1875 മുംബൈയിൽ ആര്യ സമാജം സ്ഥാപിച്ചു. 1875 മുംബൈയിൽ ആര്യ സമാജം സ്ഥാപിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 മുംബൈയിൽ ആര്യ സമാജം സ്ഥാപിച്ചു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശം, വേദഭാഷ്യം തുടങ്ങിയ 60ലേറെ കൃതികൾ രചിച്ചു. സത്യാർത്ഥ പ്രകാശം, വേദഭാഷ്യം തുടങ്ങി 60ലേറെ കൃതികൾ രചിച്ചു. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? സത്യാർത്ഥ പ്രകാശമാണ്. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. അത് രചിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദുമതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങൾ സ്വീകരിച്ചവരെ തിരികെ എത്തിക്കുന്നതിനായി ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുമതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങൾ സ്വീകരിച്ചവരെ തിരികെ എത്തിക്കുന്നതിനായി ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. 1883 October 30 ജോധ്പൂർ കൊട്ടാരത്തിൽ അതിഥിയായി താമസിക്കവേ വിഷാംശം കലർന്ന ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് 59ാം വയസ്സിൽ അന്തരിച്ചു. 1883 October 30 ജോധ്പൂർ കൊട്ടാരത്തിൽ അതിഥിയായി താമസിക്കവേ വിഷാംശം കലർന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് 59ാമത്തെ വയസ്സിലെ സ്വാമി ദയാനന്ദ സരസ്വതി അന്തരിച്ചത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള സിനിമയിലെ ആദ്യ നായികയെ 2023 ഫെബ്രുവരി 10 അവരുടെ 120 ജന്മദിനത്തിൽ ഗൂഗിൾ ഡൂഡിലാക്കി ആദരിച്ചു. ഇവരുടെ പേര് പി കെ റോസി അഥവാ രാജമ്മ. അപ്പൊ പി കെ റോസിനെയാണ് മലയാള സിനിമയിലെ ആദ്യ നായികയായിട്ടുള്ള പി കെ റോസിനെയാണ് 2023 ഫെബ്രുവരി 10 അവരുടെ 120 ജന്മദിനത്തിൽ ഗൂഗിൾ ഡൂഡിലാക്കി ആദരിച്ചത്. ആരാണ് പി കെ റോസി അല്ലെങ്കിൽ രാജമ്മ? മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരനിലെ നായികയായിരുന്നു റോസി. മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരനിലെ നായികയായിരുന്നു റോസി. വിഗതകുമാരൻ പുറത്തിറങ്ങിയത് 1928 പി കെ റോസിയുടെ ജീവിതം ആധാരമാക്കി വിനു അബ്രഹാം രചിച്ച നോവലാണ് നഷ്ടനായിക. അപ്പൊ പി കെ റോസിയുടെ ജീവിതം ആധാരമാക്കി വിനു അബ്രഹാം രചിച്ച നോവലിന്റെ പേരെന്താണ്? നഷ്ടനായിക. നഷ്ടനായിക. പ്രത്യേക ദിവസങ്ങൾ ആചരിക്കുന്നതിനായി പ്രത്യേക ദിവസങ്ങൾ ആചരിക്കുന്നതിനായി ഗൂഗിളിന്റെ സെർച്ച് പേജിൽ ലോഗോയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആനിമേഷനും മറ്റും ഉൾപ്പെടുത്തുന്ന രീതിയാണ് ഡൂഡിൽ. പ്രത്യേക ദിവസങ്ങൾ ആചരിക്കുന്നതിനായി ഗൂഗിളിന്റെ സെർച്ച് പേജിൽ ലോഗോയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആനിമേഷനും മറ്റും ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് ഡൂഡിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തിടെ അന്തരിച്ച കിഴക്കൻ ജർമ്മനിയുടെ അഥവാ ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി. അടുത്തിടെ അന്തരിച്ച കിഴക്കൻ ജർമ്മനിയുടെ അഥവാ ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയാണ് ഹാൻസ് മോദ്രോ. ഹാൻസ് മോദ്രോ 75 വയസ്സായിരുന്നു. ജർമ്മനിയുടെ പുനരേകീകരണത്തിന് വഴിതെളിച്ച പരിഷ്കാരങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച വ്യക്തിയാണ് ഹാൻസ് മോദ്രോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിദരിദ്രരായ കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീടുകളിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതി. ഒപ്പം അതിദരിദ്രരായ കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീടുകളിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് ഒപ്പം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക റേഡിയോ ദിനം എന്നാണ്? ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കർണാടകയിലെ ശിവമോഗ വിമാനത്താവളത്തിന് ആരുടെ പേരാണ് നൽകിയിട്ടുള്ളത്? കർണാടകയിലെ ശിവമോഗ വിമാനത്താവളത്തിന് ആരുടെ പേരാണ് നൽകിയിട്ടുള്ളത്? കന്നഡ മഹാകവി കുവേമ്പുവിന്റെ പേരാണ്. കന്നഡ മഹാകവി കുവേമ്പു. അദ്ദേഹം കന്നഡയിൽ നിന്നുള്ള ആദ്യ ജ്ഞാനപീഠ ജേതാവ് കൂടിയാണ്. അദ്ദേഹം കന്നഡയിൽ നിന്നുള്ള ആദ്യ ജ്ഞാനപീഠ ജേതാവ് കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമായി നടക്കുന്ന IPL വനിതാ ക്രിക്കറ്റിന്റെ താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചതാരെ? ആദ്യമായി നടക്കുന്ന IPL വനിതാ ക്രിക്കറ്റ് താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് ആർക്ക്? സ്മൃതി മന്ദാനയ്ക്കാണ്. സ്മൃതി മന്ദാനയ്ക്കാണ് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത്. 3.4 കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ ഓപ്പൺ സ്മൃതിയെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിലെത്തിച്ചത്. 3.4 കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ ഓപ്പൺ സ്മൃതിയെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിലെത്തിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ഒരു വനിതയെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്ന അറബ് രാജ്യം. 2023 ഒരു വനിതയെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്ന അറബ് രാജ്യമാണ് സൗദി അറേബ്യ. അതാണ് സൗദി അറേബ്യയാണ് 2023 ഒരു വനിതയെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്ന അറബ് രാജ്യം സൗദി അറേബ്യ. റയാന ബർണാവിയാണ് യാത്രിക. റയാന ബർണാവിയാണ് യാത്രിക. ബഹിരാകാശത്തേക്ക് ആദ്യമായി സഞ്ചാരികളെ അയച്ച അറബ് രാജ്യം UAE ആയിരുന്നു. 2019 ബഹിരാകാശത്തേക്ക് ആദ്യമായി സഞ്ചാരികളെ അയച്ച അറബ് രാജ്യം UAE ആയിരുന്നു 2019. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള നവോത്ഥാന ചരിത്രത്തിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് 2023 മാർച്ച് 3-4 തീയതികളിൽ തുടക്കം കുറിച്ചത്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏത് സംഭവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് 2023 മാർച്ച് 3-4 ദിവസങ്ങളിൽ തുടക്കം കുറിച്ചത്? ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനത്തിനാണ്. ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനം. 1924 മാർച്ച് 3-4 തീയതികളിലാണ് ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം ആലുവയിൽ നടന്നത്. 1924 മാർച്ച് 3-4 തീയതികളിലാണ് ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം ആലുവയിൽ നടന്നത്. 1913 ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. അപ്പം ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1913 ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്നതായിരുന്നു സമ്മേളനത്തിന്റെ സന്ദേശം. സമ്മേളനത്തിന്റെ സന്ദേശം എന്തായിരുന്നു? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്നതായിരുന്നു സർവമത സമ്മേളനത്തിന്റെ സന്ദേശം. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ടി സദാശിവ അയ്യർ അധ്യക്ഷത വഹിച്ച മതസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ശ്രീ നാരായണ ഗുരുവാണ്. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ടി സദാശിവ അയ്യർ അധ്യക്ഷത വഹിച്ച സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ശ്രീ നാരായണ ഗുരുവാണ്. ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു. മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ആണ് ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റ്. മുഹമ്മദ് അബ്ദുൽ ഹമീദിന് പകരമാണ് നിയമനം. മുഹമ്മദ് അബ്ദുൽ ഹമീദ് ആയിരുന്നു ആദ്യം, അദ്ദേഹത്തിന് പകരമാണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു പ്രസിഡന്റ് ആയത് ബംഗ്ലാദേശിന്റെ. ഷെയ്ഖ് ഹസീനയാണ് പ്രധാനമന്ത്രി. അപ്പൊ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കോർപ്പറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാബേസ് പ്രകാരം ലോകത്തിലെ പാലുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കോർപ്പറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാബേസ് പ്രകാരം ലോകത്ത് പാലുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. 2021-22 വർഷത്തിൽ ലോക ക്ഷീരോൽപാദനത്തിന് 24% ഇന്ത്യയുടെ സംഭാവനയായിരുന്നു. 2021-22 വർഷത്തിൽ ലോക ക്ഷീരോൽപാദനത്തിന്റെ 24% ഇന്ത്യയുടെ സംഭാവനയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സന രാംചന്ദ് കുൽവാനി എന്ന പാക് വനിത അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയതെങ്ങനെ? സന രാംചന്ദ് കുൽവാനി എന്ന പാക് വനിത അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയതെങ്ങനെ? പാകിസ്ഥാനിലെ ആദ്യത്തെ ഹിന്ദു വനിതാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിലാണ് സന രാംചന്ദ് കുൽവാനി അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത്. എന്താണ് സന രാംചന്ദ് ഗുൽവാനി എന്ന പാക് വനിത അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാനിലെ ആദ്യത്തെ ഹിന്ദു വനിതാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ് അവര്, സന രാംചന്ദ് ഗുൽവാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസ് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ്? നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസ് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ്? സൈപ്രസ്. സൈപ്രസിന്റെ പുതിയ പ്രസിഡന്റാണ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മധ്യപ്രദേശിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? മധ്യപ്രദേശിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് മധ്യപ്രദേശിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. 56 സ്വർണം ഉൾപ്പെടെ 161 മെഡലുകളാണ് മഹാരാഷ്ട്ര സ്വന്തമാക്കിയത്. 56 സ്വർണം ഉൾപ്പെടെ 161 മെഡലുകളാണ് മഹാരാഷ്ട്ര സ്വന്തമാക്കിയത്. രണ്ടാം സ്ഥാനത്ത് ഹരിയാനയാണ്, 128 മെഡലുകൾ. 46 മെഡലുകളുമായി ആറാം സ്ഥാനത്താണ് കേരളം. കേരളത്തിന്റെ സ്ഥാനത്തിലാണ് ആറാം സ്ഥാനമാണ്. 46 മെഡലുകളാണ് കേരളത്തിന് ലഭിച്ചത്. നെക്സ്റ്റ് പുതിയ ഗവർണർമാർ, ഓരോ സംസ്ഥാനത്തുമുള്ള പുതിയ ഗവർണർമാരെ കുറിച്ചാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. നോക്കാം, അരുണാചൽ പ്രദേശിലെ പുതിയ ഗവർണറാണ് ലെഫ്റ്റനന്റ് ജനറൽ കൈവല്യ തിവിക്രം പർനായിക്. അരുണാചൽ പ്രദേശിലെ ജനറൽ കൈവല്യ തിവിക്രം പർനായിക്. സിക്കിമിലെ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, സിക്കിമിലെയാണ് ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. ഹിമാചൽ പ്രദേശിലെ ആരാണ്? ശിവ് പ്രതാപ് ശുക്ല. ഹിമാചൽ പ്രദേശിന്റെ പുതിയ ഗവർണറാണ് ശിവ് പ്രതാപ് ശുക്ല. ശിവ് പ്രതാപ് ശുക്ലയാണ് ഹിമാചൽ പ്രദേശിലെ പുതിയ ഗവർണർ. അസമിലെ ഗുലാബ് ചന്ദ് കതാരിയ. ആന്ധ്രാപ്രദേശിലെ റിട്ടയർഡ് ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ ആണ് ആന്ധ്രാപ്രദേശിലെ പുതിയ ഗവർണർ. ഛത്തീസ്ഗഡിലാണെങ്കിൽ ബിശ്വഭൂഷൺ ഹരിചന്ദനാണ് ഛത്തീസ്ഗഡിലെ പുതിയ ഗവർണർ. മണിപ്പൂരിലാണെങ്കിൽ അനസൂയ ഉയിക്കെ. നാഗാലാൻഡിലെ എൻ ഗണേശൻ. മേഘാലയയിലാണെങ്കിൽ ഫാഗു ചൌഹാൻ. മേഘാലയയിലെ പുതിയ ഗവർണറാണ് ഫാഗു ചൌഹാൻ. ബീഹാറിലാണെങ്കിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മഹാരാഷ്ട്രയിലാണെങ്കിൽ രമേശ് ബൈസ്. അപ്പൊ ഇത്രയും കണ്ടഫസ് ചോദ്യങ്ങളാണ് ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്ത വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്.